വരൂ ഗുരുജി, അങ്ങോട്ടിരിക്കാം. ഇല്ല അഖില, ഇനി ഞാൻ ഇരിക്കുന്നില്ല. അശുഭകാര്യങ്ങൾ കണ്ടിട്ട് പോകേണ്ടി വന്നില്ലല്ലോ എനിക്ക്. ശുഭകാര്യത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ സന്തോഷമുണ്ട്. സുഖവും ദുഃഖവും ഒരു കണ്ണുപൊത്തിക്കളി പോലെ പെട്ടെന്നാണല്ലോ മാറിയും മറിഞ്ഞും വരുന്നത്. ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ഗുരുജി. ജീവിതമല്ലേ ഗുരുജി, സുഖവും ദുഃഖവും ഇനിയും മാറി മറിഞ്ഞു വരും എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് അഖില ലോകതത്വവും. സുഖദുഃഖ സമ്മിശ്രം ജീവിതം. നാളിതുവരെ തുടർന്നു വന്ന പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. പൂജാമുറിയിലെ ദീപം കെടാതെ തന്നെ നിൽക്കണം. ഗൃഹനാഥൻ യാത്രയിലാണ്. ശുഭവാർത്തകൾ യാത്രയും സുഖകരമാക്കി മാറ്റും. ഇറങ്ങുന്നു. ശരി ഗുരുജി. ഇന്ന് മധുരം കഴിച്ചില്ലേ പിന്നെ എന്ന് കഴിക്കാനാ? ആ എടുക്കാണ്ട്. അല്ല അനിയൻകുട്ടൻ എവിടെ? അനിയൻകുട്ടാ, നീ ഇവിടെ ഉണ്ടാ? അത് എടുക്കണം. അല്ല അല്ലെങ്കിൽ ഞാൻ വായി വെച്ചിടാം. ആ നിനക്ക് വേറെ സാധനമുണ്ട്, ഇത് തോർക്കാനും പറ്റില്ല. എടുക്കടി എല്ലാം കഴിച്ചോ. നീ ഇത് മൊത്തം കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. ആ പിന്നെ ഇങ്ങോട്ട് എടുത്ത് എടുക്കത്, നോക്കിക്കോ എന്തൊത്ര നാണം. അങ്ങനെ തൃച്ചംബരത്ത് ഒരു അനന്തരാവകാശി ഉണ്ടാവാൻ പോകുന്നു. അല്ല അരവിന്ദ്, നീ ഇതങ്ങനെ? ബ്രോ എന്നോട് ക്ഷമിക്കണം, ഇന്ന് വരെയുള്ള എല്ലാ സീനിയോറിറ്റിയും മറികടന്ന് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണ ഒരു അച്ഛനാവാൻ പോകുന്നു. അതെ ബ്രോ, നന്ദനെ ഒരു അമ്മയാവാൻ പോകുന്നു. രണ്ടുപേരും ഞെട്ടില്ല, എനിക്കറിയുന്നത് സന്തോഷമുള്ള ഞെട്ടലാന്ന്. പക്ഷേ ഞെട്ടണ്ട, സത്യം പറഞ്ഞു, എന്റെ ബ്രോയോണ് സത്യം, ഈ അരവിന്ദ് ഒരു അച്ഛനാവാൻ പോകുന്നു. എന്നാൽ ഞാൻ അച്ഛൻ ഇന്നാനേ കുഞ്ഞ്, ഇത് പിടിക്ക്. ഇതെന്തിനാടാ എനിക്ക് വിട്ടായി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇത് ഞാൻ മാമനാവാൻ പോകുന്നതിന്റെ മിഠായിയ. അയ്യോ അതല്ല നീയുഞ്ഞെ, എന്റെ ചേച്ചിയും അമ്മയാകാൻ പോകുന്നു. അതെ, വല്യ കുഞ്ഞു അച്ഛനാകാൻ പോകുന്നു. സത്യം അനിയുഞ്ഞാണേ സത്യം. ഇപ്പൊ നീ ഞെട്ടിയില്ലേ? ഞെട്ടും. എടാ എന്റെ സീനിയോറിറ്റി അങ്ങനെ അങ്ങ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഏ, ഒരുത്തൻ എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു.
ഇപ്പൊ മനസ്സിലായോ നിന്റെ ബ്രോ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. കൺഗ്രാജുലേഷൻസ്. അപ്പോ ഞാനൊരു സമയത്ത് അച്ഛനാവാനും പോകുന്നു, അതേസമയം ഇളയച്ഛനാവാനും പോകുന്നു. എനിക്ക് വയ്യ, ഇതിന് വലിയൊരു സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടും. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാവണ ഞാനേ ഈ വിവരം ഞാൻ നന്ദനോട് പറയട്ടെ, അവൾക്ക് എന്തായാലും സന്തോഷാവും. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, ഞാനിവിടെ നല്ല പാൽ പായസം ഉണ്ടാക്കുന്നുണ്ട്, അത് കുടിച്ചിട്ട് പോയാ മതി. പായസൊക്കെ പിന്നെ കുടിക്കാം, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഒന്ന് നോക്കണേ, പൂജ വെച്ചപ്പോ പൂക്കാലം നിന്നിരിക്കും. അതെ, ഞാൻ നന്ദനോട് പറയുന്നത് എനിക്ക് നാവ് തുടിക്കും, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് പിന്നെ പായസം എടുത്ത് വെച്ചാളേ. അതെ, ഇങ്ങനെ നിന്ന് ചിരിക്കാതെ എന്നെ അടുക്കളയിൽ ഒന്ന് സഹായിച്ചേ. അയ്യോ, എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. എന്ത്? ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല. അല്ലെങ്കിൽ ആവശ്യത്തിന് ആരും വരില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. ചേച്ചിയെ കാണുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഞാനങ്ങ് വിഷമിക്കായിരുന്നു. എന്റെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. എന്നെ കാണാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതൊന്നും അല്ല നീ. നീ എവിടെ എന്തിനു പോയി എന്നൊന്നും എനിക്കറിയണ്ട. ഏതായാലും അത് ഈ തൃച്ചംബരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാന്ന് എനിക്കറിയാം. ചേച്ചി മിണ്ടരുത്, നാ വരിഞ്ഞു വീഴ്ത്ത്. ഞാൻ തൃച്ചംബരത്ത് താമസിച്ചിട്ട് എന്തു ആവാന്ന് കരുതിയോ നീ? ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് നീ വിചാരിച്ചോ? I didn't know you were such a lovely person. I ashamed of you. നിന്റെ ഭർത്താവ് പോലും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ രാത്രി സഞ്ചാരം ഇവിടെ നടക്കില്ല. തൃച്ചംബരത്ത് അത് ഞാൻ അനുവദിക്കില്ല. ചേച്ചി മിണ്ടരുത്. അടക്കവും ഒതുക്കവുമാണ് സ്ത്രീകളുടെ ഏറ്റവും നല്ല ആഭരണം. അസമയങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സംസ്കാരം തൃച്ചംബരത്ത് സ്ത്രീകൾക്കില്ല. നീയായിട്ടൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കണ്ട. വന്നു വന്ന് എന്തുമാകാമെന്നും ആരെയും ധിക്കരിക്കാന്നും നീയങ്ങ് കരുതിയോ? ചേച്ചി, ന്യായീകരണങ്ങളൊന്നും എനിക്ക് ഇങ്ങോട്ട് കേക്കണ്ട. ഇത് തൃച്ചംബരമാണ്. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. അതനുസരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി ജീവിക്കാം. ഇവിടെ പറ്റില്ല. യു അണ്ടർസ്റ്റാൻഡ്? ബെറ്റർ യു അണ്ടർസ്റ്റാൻഡ്. ഇഫ് ഐ ഹാഡ് ടു സീ യു ലൈക്ക് ദിസ് അഗെയിൻ, യു വുഡ്ന്റ് എക്സിസ്റ്റ്. മനസ്സിലായോ? മനസ്സിലായി.
നിനക്കെന്തിനോ വലിയ ഗൗരവം? അമ്മാവനായതിന്റെ ഗൗരവ. തറവാട്ടിലെ അമ്മാവന്മാര് പൊതുവെ ഗൗരവമുള്ളവരായിരിക്കണം. അമ്മാവൻ കളക്ടറും കൂടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എങ്ങനെയുണ്ട്? ഞാനേ അവന്റെ കൂടെ ഓടിക്കളിക്കുന്ന കാര്യം അലേക്കായിരുന്നു. ഏതവൻ? കുഞ്ഞ്. ഓ, ജനിക്കാൻ പോകുന്നത് അവനാണെന്ന് നീ ഇപ്പോഴങ്ങ് തീരുമാനിച്ചോടാ നീകൂട്ട. പിന്നല്ലാതെ ആൺകുട്ടിയായിരിക്കും. ഏതായാലും ഒരു കാര്യം സത്യ, അച്ഛൻ ഇനി അങ്ങും പോയില്ല. ഏത് നേരം കുഞ്ഞിന്റെ കൂടെ തന്നെ ആയിരിക്കും. നമുക്കാർക്കും കുഞ്ഞിനോ എടുക്കാൻ പോലും പറ്റില്ല. അച്ഛനൊന്ന് താഴെ വെച്ചിട്ട് വേണ്ടേ? അനിയൂട്ട, നമുക്ക് നിലാവത്ത് പോയിരുന്നു പായസം കുടിക്കാം. അറിഞ്ഞില്ലല്ലേ ഈ സന്തോഷ വാർത്ത? അമ്മയുടെ മോള് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവാ. എന്റെ അമ്മ ഒരു അമ്മൂമ്മയാവാൻ പോകുന്നുന്ന് ആകാശത്ത് നിന്ന് അമ്മ സന്തോഷിക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ എന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അമ്മേ, അച്ഛനോട് ഞാൻ മിണ്ടിയിട്ട് കുറച്ചു നാളായി. പാവാനിയും കുട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അമ്മയും കണ്ടു കാണുമല്ലോ. അമ്മയ്ക്കറിയാലോ അവന്റെ മനസ്സ് വേദനിച്ചാ എനിക്ക് സഹിക്കില്ലേ. അവൻ എനിക്ക് അനിയൻ മാത്രമല്ലല്ലോ. അല്ലെങ്കിലും അമ്മയുടെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഭയങ്കര താല്പര്യ. ഓ, എങ്ങനെ സഹിച്ചു അമ്മേ? ആ, ദേ കണ്ടോ, അമ്മയുടെ മുഖം മാറുന്നുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. എനിക്കിഷ്ടം അമ്മ അച്ഛന. ഈ ലോകത്ത് അച്ഛനല്ലാതെ എനിക്കും അനികൊണ്ടും വേറെ ആരാ. ദേ, അച്ഛന് ഇഷ്ടമുള്ള നല്ല സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, നോക്കണ്ട നോക്കണ്ട, മധുരം ഒരല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട്. പോരെ, ഞങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ ചുമ്മാ കാണിക്കുന്നല്ലേ. എനിക്ക് എൻ്റെ അച്ഛനോട് പിണങ്ങാൻ പറ്റുമോ? ദേ, ഞാൻ കാത്തിരിക്കുക. അച്ഛനോട് ഈ സന്തോഷ വാർത്ത പറയാം. എനിക്കറിയാം ഞാൻ കൊടുക്കുന്ന പാൽപ്പായസത്തിനേക്കാളും മധുരമായിരിക്കും. അച്ഛനൊരു അപ്പൂപ്പനാവാൻ പോകുന്നെന്ന് അറിയുമ്പോ. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെല്ലണോന്നേ ഡോക്ടർ പറഞ്ഞുള്ളൂ. അത് അരവിന്ദ് ഞാനും കൂടി പൊയ്ക്കോളാമേ. അമ്മ, അച്ഛൻ ഇപ്പൊ ബാംഗ്ലൂരല്ലേ, അച്ഛൻ തിരികെ വരട്ടെ. എന്നിട്ട് അച്ഛനെയും കൂട്ടി അമ്മ വന്നാ മതി. അമ്മ ഒറ്റയ്ക്ക് ഓടി പിടിച്ചൊന്നും വരണ്ട, ഇവിടെ എല്ലാരും ഉണ്ട്. അരവിന്ദ് ആണെങ്കി 24 മണിക്കൂറും ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ട്. അതെ, ഇനി പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ 1-ാം പിറന്നാൾ കഴിഞ്ഞിട്ടേ കമ്പനിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞേക്കു അമ്മോട്. ഇനി 2 കൊല്ലം കഴിഞ്ഞേ കമ്പനിയിൽ പോകുന്നുള്ളൂ. ആ ശരി, അപ്പൊ വെച്ചേക്കമ്മ, നാളെ വിളിക്കാം. ശരി. പ്രസവ ശുശ്രൂഷയ്ക്ക് വരാൻ നിന്റെ അമ്മയ്ക്ക് തിടുക്കായി കാണും. അതെ അതെ, നാളെ രാവിലെ ഇങ്ങോട്ട് വരാൻ പോയതാ ഞാനേ വിലക്കി. അച്ഛൻ ബാംഗ്ലൂരിലാന്നേ, അച്ഛൻ കൂടി വന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് ഞാനങ്ങ് പറഞ്ഞു. ആഹാ, ടോയ്സ് ഒക്കെ വാങ്ങിയാ. ഇത് ഈ രാത്രിയിൽ എവിടെ പോയി വാങ്ങി? എടീ, ഇത് പുതിയതായിട്ട് വാങ്ങിയതൊന്നല്ല, ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ അച്ഛനിക്ക് വാങ്ങി തന്നാ. ഓ,
എന്നിട്ടിപ്പോ ഞാനിപ്പോ പഴയ അലമാരിൽ നിന്ന് എടുത്തോണ്ട് വന്നു. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ. കൊള്ളാം. പക്ഷേ ഇത് പെൺകുട്ടികൾക്കുള്ള ടോയ് അല്ല. പെൺകുഞ്ഞിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അതിനിപ്പോ സംശയം എന്താ? ഇതെന്താ എല്ലായിടത്തും ഇങ്ങനെ? അച്ഛന്മാർ ആഗ്രഹിക്കുന്നത് പെൺകുഞ്ഞിന്, അമ്മമാർ ആഗ്രഹിക്കുന്നത് ആൺകുഞ്ഞിനെ. അതിന്റെ കാര്യം എന്താണെന്ന് അതെനിക്കറിയില്ല. പക്ഷേ അച്ഛന്മാരോട് ഇഷ്ടം പെൺകുട്ടികൾ കാണുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ആൺമക്കൾക്ക് ഇഷ്ടം അമ്മയോടായിരിക്കുമല്ലോ. നീ വാശി ഒന്നും പിടിക്കണ്ട, നിനക്ക് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിങ്ങോട്ട് തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സഹോദരികളാണെങ്കിലും കൂട്ടുകാരായിട്ട് അവരങ്ങോട് വളർന്നോളൂ. ആയിരിക്കണമല്ലോ. എടേ, തൃച്ചംബരത്ത് പെൺകുട്ടികളില്ല. ഭാവിയിൽ അവര് തൃച്ചംബരം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അറിയപ്പെടണം. അതെന്താ പാട്ട് വെച്ചിരിക്കണോ ഈ തൃച്ചംബരം സിസ്റ്റേഴ്സ്? ഒരുപാടങ്ങ് കളിയാക്കണ്ട, അവരെ രണ്ടുപേരെയും എങ്ങനെ വളർത്തണമെന്ന് എനിക്കും ബ്രോയ്ക്കും നന്നായിട്ട് കണ്ടോ. എന്താ പെട്ടെന്നൊരു ആലോചന? അതല്ല, അവർക്ക് രണ്ടുപേർക്കും ചേർച്ചുള്ള ഒരു പേര് വേണം. അനസൂയം പ്രിയമതി എങ്ങനെയുണ്ട്? അതൊന്നും പോരാ, അതൊന്നൊരു വെയിറ്റ് ഇല്ല. ഇതിനും വേദമല്ല ഷൂർപ്പണകാന്ന് തുടർന്നോ. എടി പറയുമ്പോ ഒരു വെയിറ്റ് കിട്ടണം. അമ്പ അംബിക അംബാലിക. അയ്യോ, അപ്പൊ മൂന്നുപേര് വേണമല്ലേ? അത് കുഴപ്പമില്ല, രണ്ടിലൊരാളെ ഇറച്ചി പ്രസവിച്ചാ മതിയല്ലോ. അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. അല്ല പിതാവേ, എനിക്കൊരു സംശയം. പിതാവ്? മകളുടെ അച്ഛന് പിന്നെ പിതാവ് എന്നല്ലേ വിളിക്ക? അങ്ങനെ ശരി, പറയൂ മാതാശ്രീ. അല്ല, ഈ പെൺകുഞ്ഞ് തന്നെ വേണോന്ന് എന്താ ഇത്ര വാശി? അതോ അത് ഞാൻ പറഞ്ഞുതരാം. എടീ, നിനക്ക് നിന്റെ അച്ഛനോടാണോ അധിക ഇഷ്ടം അതോ അമ്മയോടാണോ? രണ്ടുപേരോടും ഒരുപോലെ. അതല്ല, എന്നാലും കുറച്ചും കൂടി കൂടുതല് അച്ഛനോടാണോ അമ്മയോടാണോ? അത് അച്ഛനോടാ. ആണേ, സമ്മതിച്ചേ. അപ്പൊ അത് തന്നെ കാര്യം. എടീ, ഒറ്റ മോളായിട്ട് പോലും നിനക്ക് നിന്റെ അച്ഛനെയാണ് ഇഷ്ടം അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്താ നമുക്കൊരു മോള് തന്നെ ആദ്യം വേണമെന്ന് പറഞ്ഞതിന്റെ കാര്യം?